ഇങ്ങനെ കാണുമ്പോ ആദിലിന്റെ മനസ്സ് ഇങ്ങനെ പൊട്ടണം. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാണ് ഞങ്ങള് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് നമ്മളെ ആദിലിന്റെ വണ്ടിയാണ്. അതിൻ്റെ ഈ ഫ്ലോർ മാറ്റ് ഡാമേജ് ആയിക്കണം. ഒന്നാമത് വണ്ടി കേൾക്കുമ്പോഴൊക്കെ വെള്ളം സൈഡിനൊക്കെ ഇങ്ങനെ ആയിട്ട് വണ്ടിനകത്ത് ദുർഗന്ധം, ഒരു ജാതി സ്മെല്ല്, അതിൻ്റെ പ്രശ്നം. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ അടർന്ന് പോന്നിക്കണോ? ഇതൊക്കെ ഇങ്ങനെ അടർന്ന് പോരലുണ്ടോയെന്ന് പഠിച്ചവനല്ലാണ്ട് അറിയില്ല. ഇതൊക്കെ അടർന്നാകെ പോന്നിക്കണം. അപ്പോൾ നമ്മൾ ഫ്ലോർ മാറ്റ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ എനിക്ക് ഇടയ്ക്കുള്ള ബുദ്ധിമുട്ട് വരലാണ്. ഇതിനകത്ത് മണ്ണായാൽ തട്ടിയാലും ഒന്നും കിട്ടാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ ഫ്രണ്ട് കാണിച്ചിരുന്നത്. എന്താ ഇതിനകത്തൊക്കെ ഒരു മണ്ണൊക്കെ ആയാലും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കുടുങ്ങിക്കും, തട്ടി പോരൂല. പിന്നെ വാക്വം ക്ലീനർ വെച്ച് വലിച്ചെടുക്കണം. അതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വെള്ളമായാൽ ആകെ സ്മെല്ല്, ആ നനഞ്ഞിട്ട് കയറിയിട്ട് വെള്ളമായാലും ഭയങ്കര സ്മെല്ല്, കാരണം വണ്ടി അടച്ചിടണേയുള്ളൂ. അതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കുകയാണ്, ഫ്ലോർ മാറ്റ് മാറ്റിയിട്ട് പുതിയ ഒരു വെള്ളമായിരുന്ന ബുദ്ധിമുട്ടില്ലാത്തൊരു മാറ്റ് ഇടുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, കാരണം എ ടു സെറ്റ് വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അല്ല ഏത് മെറ്റീരിയലാണ് തുടങ്ങിയിട്ടുള്ളതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീടായിട്ട് പോയാലോ. അതിൽ ചിപ്സൊക്കെ ഉണ്ടല്ലോ. ഒരു ബലേന വാങ്ങിക്കൊടുത്തിട്ട് ഈ ജാതി കോലാക്കിക്കണേടുത്ത് മഴക്കാലം ആയതുകൊണ്ട് ഇവിടെ ഒക്കെ വെള്ളം ഉണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ട് വേണം ഫ്ലോർ മാറ്റ് കഴിഞ്ഞപ്പോ വെള്ളം ഇവിടെ നിന്നുള്ള കുഴപ്പം തെച്ചത്തിന്റെ അടിയിലൊക്കെ തുരുമ്പോരും. നമുക്ക് വെള്ളം നിക്കുക, മാറ്റ് സാറില്ല. എന്താ ഇതിപ്പോ തുമ്പത്തെ മാറ്റ് പറയുമ്പോ റബ്ബറിന്റെ മാറ്റ് തന്നെയാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ചോദിക്കാം, നമുക്ക് ചോദിക്കാം ചോദിക്കാം. അപ്പൊ സീറ്റ് ഇതൊക്കെ ഊരിങ്ങോട്ടൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിയെടുക്കുകയാണ്. എല്ലാം അത് കഴിഞ്ഞു, ഊരില് കഴിഞ്ഞു. ഇനി ഇതൊരു പൊക്കിയ സാധനം കൈ കൂടെ പോന്നു. എല്ലാം ഊരിയെടുത്തിട്ടുള്ള പരിപാടിയാണ്. അല്ല ഊരിയെടുക്കാണ്ട് പണിക്കാൻ കഴിയൂല, കാരണം അത് ഫുള്ള് ഊരിയാനുള്ള കാർപ്പറ്റിടാൻ കഴിയുള്ളു. ഇതിന്റെ പണി കഴിഞ്ഞു, ഇത് ഫുള്ള് ഊരിയെടുത്തപ്പോ കേട്ടോ, നാല് ഞെട്ടം പോലത്തെ ഊരി ആ സീറ്റ് കൈ കൂടെ പോന്നു. നമ്മളെ സീറ്റിന്റെ ഊരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ. സീറ്റ് അങ്ങനെ പറിച്ചെടുത്തതാ. അപ്പുറത്തെ സീറ്റും പിന്നെ കാര്യമായിട്ട് എല്ലാരും അതിലുണ്ടാവണേണ്. പിന്നെ ഇത് ഇഷ്ടം പോലെ പിന്നെ ഉണ്ട്. ഇതാ സീറ്റും കാര്യങ്ങളൊക്കെ ഊരി ഇനിയുള്ള അവസ്ഥ ഇതാ വേണ്ട. ഇതൊക്കെ എന്താണിത്, പീസ് വെച്ച് അടിച്ചിക്കുക. അത് വയറിങ് സാധനങ്ങളൊക്കെ വരാനുള്ളതാണോ? എന്താ ഇതാണ് ഇപ്പൊ എന്റെ അവസ്ഥ പറഞ്ഞില്ലേ. ഇപ്പൊ കജ്ജു കൂടി പോരാണെന്നുള്ളതാ ഇപ്പൊ എന്റെ പ്രശ്നം. പിന്നോട്ട് വെള്ളം താഴോട്ട് ഇറങ്ങും ചെയ്യാ. ഇനിയിപ്പോ വെക്കുന്നത് ഇനിയിപ്പോ ഇതൊന്നും ഉണ്ടാവില്ല. വെള്ളം താഴത്തേക്ക് ഇറങ്ങിയാലും പ്രശ്നങ്ങളും കാര്യമൊന്നും ഉണ്ടാവില്ല. ഏതാ മെറ്റീരിയൽ ഏതാണ്? MLF മാറ്റ്. നമ്മളെ കാറിൽ ഇപ്പൊ ഈ സെയിം സാധനല്ലേ ഉള്ളത്? നമ്മളെ വണ്ടിയിൽ സെയിം സാധനം തന്നെയാണ്. പക്ഷേ ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണ്, വെള്ളമായിട്ട് സ്മെല്ലടിക്കുക അങ്ങനത്തെ ഉള്ള കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട്. നമ്മളൊക്കെ വണ്ടിയിൽ ഇപ്പൊ അതാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്മെല്ലടിക്കൂലെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റും. അവസാനത്തെ പരിപാടിയാണ്. ഇതും കൂടി ഒരു അഞ്ഞൊന്നും വരാനല്ലോ, ഇതും കൂടി വരാനുള്ളൂ. പൊക്കിയൊക്കെ ഉണ്ടാവുള്ളു അല്ലേ.
കാണുമ്പോ അതിലിന്റെ മനസ്സ് ഇങ്ങനെ പൊട്ടണം. വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ടാണ് അയച്ചണേ. പൊട്ടിയാ പിന്നെ മൊബൈൽ എടുക്കണ പോലെ ഡെഡ് കണ്ടീഷൻ കൊടുക്കണ്ടായിരുന്നു. വണ്ടി ഇങ്ങനൊക്കെ പണിക്കുന്നു. കാര്യങ്ങൾ എന്ന് പറയുമ്പോ ഇതാണ് ഗിയറൊക്കെ. ഇതാ സിമ്പിൾ ആയിട്ടുള്ള ഇത്ര ഉള്ള ഗിയറ്, ഗിയറിന്റെ സംഗതികൾ ഇപ്പൊ ഇതാ ഇത്ര ഉള്ളു. ഹാൻഡ് ബ്രേക്ക് സാധനങ്ങള്. അടുത്ത പരിപാടി വരുമ്പോ ഈ മാറ്റിന്റെ അടിയിൽ ഉണ്ടാവും ചളികൾ ഇട്ടോ, അതൊക്കെ വലിച്ചെടുത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതൊക്കെയാണ് നമ്മുടെ ഇതിന്റെ മുകളില് മാറ്റ് വരിക്കുക. അടിയിലുള്ളതും അതേപോലെ തന്നെ ഇതുമൊക്കെ ഉള്ള ചളികള്, അവന്റെ ചിപ്സ് ഒക്കെ ഇതിനകത്ത്. ആദ്യം മാറ്റ് നിന്നതായി ഇതേപോലെ ഒരു സ്റ്റിക്കർമേ നിന്നുണ്ടായിരുന്നു. ഇതൊക്കെ പോയി പറഞ്ഞ പോലെ അടർന്നു പോന്നിരിക്കണം. സ്റ്റിക്കർമ മാറ്റ് ഇടുന്ന പരിപാടിയാണ്. ബാക്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. നമുക്ക് കളയണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ നമുക്ക് അതൊക്കെ ഒരു തിരുമ്പണ്ട ഒരു ഇതൊക്കെ പോണെന്നുണ്ടെങ്കില് ഇതൊക്കെ ഉള്ള ഫിക്സ് അല്ല ചളിയാണ്, പൊടിയൊന്നല്ല, ഇതൊക്കെ ചളിയാണ്. ഇതാണ് ഇനി നമ്മൾ ഇടുന്ന പുതിയ മാറ്റ്. മുമ്പ് ഒരു പൊട്ടിക്കെട്ടന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചുതരാം. ഇത് ബലോനക്കായിട്ട് മാത്രമായിട്ട് വരുന്ന മാറ്റാണ്. അതിൽ കറക്റ്റ് ആ പൊസിഷനിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്ന മാറ്റ് കേട്ടോ. ബലനക്കായിട്ട് വരുന്നതാണിത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാണ് നിങ്ങള്. എന്നാലും ഉണ്ടാവല്ലോ മറ്റേ അപ്പം പറഞ്ഞ പോലെ എന്തേലൊക്കെ പറയണ്ടാവല്ലോ. ഇത് ഒറ്റ ഇതില് വരണം. ആ വണ്ടിമേ ഫുള്ളായിട്ട് നമുക്ക് കട്ടിങ് പീസുകളെ ഒന്നുമില്ല. കട്ടിങ് പീസുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങാൻ ചാൻസ് 100% 99.9% സാധ്യതയുണ്ട്. ഇതാകുമ്പോ കണ്ട നമുക്കൊരു കുഴി മോഡലാണ്. ചളികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി നിൽക്കും. അതാണ് ഈ ഒരു മാറ്റിന്റെ പ്രത്യേകത എന്നാണ് ഇപ്പം പറയുന്നത്. ഇത് നമ്മളൊരു സ്പോഞ്ച് പോലത്തെ മെറ്റീരിയലല്ലേ. മാറ്റിനെ പോലെ ചരഞ്ഞാ പറഞ്ഞാ കീറി പോരുന്നില്ലല്ലോ. ബലേനക്ക് വേണ്ടി മാത്രം വരുന്നതാ? ബലേനക്ക് വേണ്ടി മാത്രം വരുന്ന നേരത്താണിത്. അതേപോലെ ഓരോ മോഡൽ ഇട്ടോ, ഓരോ വണ്ടിക്ക് അതേപോലെ വേറെ സെപ്പറേറ്റ് മോഡൽ ആയിരിക്കും. വരെ ചില മോഡലൊക്കെ ഇല്ലാത്തതൊക്കെ കട്ട് ചെയ്ത പീസുകളൊക്കെ അത് പറഞ്ഞ കാര്യമില്ല. അത് ഏതിനാണെന്നുണ്ടെങ്കിലും എത്തിച്ചേരാ. അതല്ല അതിന്റെ മറ്റേ പറഞ്ഞ പോലെ അതല്ല എന്റെ ശരി. ഇതില് സ്ക്രൂഡാള തോളകളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. ഇതൊക്കെ വെച്ചിട്ട് ഒരൊറ്റ വരച്ചിലാണ്. ഇതൊന്നും ഇപ്പൊ ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ മാറ്റിന്റെ ആകെ മൊത്തം ടോട്ടല്. ഞാൻ അടുത്ത പരിപാടി വരുമ്പോ ആ മാറ്റ് നന്നായിട്ട് നിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് സ്റ്റിക്കർ അല്ലേ, ഡബിൾ ടാപ്പ് അത് നമ്മൾ ഈ മാറ്റിലാകുമ്പോ നടക്കൂലടാ. ഓൾറെഡി മാറ്റ് ഉള്ളതല്ലേ. ഇത് പശയാണോ അല്ല ഗമ്മിങ് ഉണ്ടാവും. ഈ പിടുത്താണ്
താഴെ വരുന്നത് അങ്ങനത്തെ ഇവിടുത്താണ് പശ വരുന്നത്. അങ്ങനെതാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു സീറ്റ് ഇതാ അതിനകത്ത് കയറ്റി വെച്ചേക്കണോ, സ്ക്രൂ ചെയ്തിട്ടില്ല. ഇനി അപ്പുറത്തെ സീറ്റും കൂടി വെച്ചാൽ നമ്മളെ വർക്ക് ഏകദേശം ഫുള്ളായി. ഞാൻ ബാഗിലെ സീറ്റ് കൂടി വെക്കണ്ട്.
അവസാനത്തെ പരിപാടിയാണ്. ഈ സീറ്റും കൂടിയാണ് വെച്ച നമ്മളെ മാറ്റിന്റെയും മാറ്റേ കണ്ടില്ലേ. ഫ്ലാഷ് ഓൺ, കറക്റ്റ് ഫിറ്റ് ആയിട്ടതാ. അങ്ങനെതാ നമ്മളെ മാറ്റിന്റെ ഫുൾ ഫിനിഷ് വർക്ക് കഴിഞ്ഞു. ഓനപ്പത്തിന് ഓന്റെ ചീഞ്ഞ മാറ്റും അതിനകത്ത് കയറ്റിട്ടോ. ഇതോ ഓന്റെ ചീഞ്ഞ മാറ്റാണ്ടോ. ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അല്ല അടിപൊളി മാറ്റ്. എന്താ എഡിറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിന് ചെയ്തിട്ടുണ്ടതാ. ഇത് പിന്നെ അങ്ങനെ ഗമ്മായിട്ട് വരുന്ന മോഡലല്ല ഇത്. ഇതിനായിട്ട് സെറ്റായിട്ട് വരുന്നത് നേരെ അതിനകത്തോട്ട് വിരിച്ചിടാം. നേരെ അടിച്ച് കയറ്റി കൊടുക്കുക അത്ര വരുന്നുള്ളൂ. ഇത് പിന്നെ നമുക്കായതുകൊണ്ട് അടി കൂടെ ഗമ്മൊക്കെ ഇട്ടിട്ട് നമ്മൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എന്താ സംഗതിയൊക്കെ നമ്മൾ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇത് എവിടുന്നാണ് ഫിറ്റ് ചെയ്തത്, ഇത് എവിടെ സാധനം കിട്ടാന്നുള്ളതെന്ന് പറഞ്ഞില്ല. നമ്മളെ വളാഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ പെരിന്തൽമണ്ണ റൂട്ടിൽ വരുമ്പോൾ സ്കാൻഡി നമ്മളെ കുളമംഗലത്ത് അവിടെയാണ് ഇതൊക്കെ ഉള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ടയർ വീൽ അലൈൻമെൻറ്റ് റീസോളിങ് ടയർ അതേപോലെ തന്നെ ആക്സസറീസ് പോളീഷിങ് വാട്ടർ സർവീസ് തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. ഞാൻ അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് വണ്ടിയുടെ മോഡിഫിക്കേഷന് ആൾട്രേഷൻ വർക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. സബ് വേണമെന്നുണ്ടെങ്കിൽ സബ്, അതേപോലെ തന്നെ നല്ല അലൈ വീല്, സ്പീക്കേഴ്സ് തുടങ്ങിയിട്ട് ഉള്ള ഒരു വണ്ടിക്ക് വേണ്ട എന്തൊക്കെ ഉണ്ടോ, ഒരു മോഡിഫിക്കേഷന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ അവർ ഫിറ്റ് ചെയ്ത് തരും. ഇത് പിന്നെ ഇതിൽ നമുക്ക് വേറെ മാറ്റ് വരുന്നത് സാധാരണ നോർമൽ ഇത് നമ്മൾ ഗമ്മ് ഇട്ടിക്കുന്ന മോഡലല്ലേ. ആ പിന്നെ ഇനി ഏതാ വരുന്നത്? ഇതങ്ങനെ മൂന്ന് ക്വാളിറ്റി ആയിട്ടാണ് വരുന്നത്. ഇത് കൂടിയ ക്വാളിറ്റി ആയിട്ട് വരുന്ന പി വി സി ആണ്. നാല് പീസ് ആയിട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്തത് എം എൽ എഫ് മാറ്റ് ആണ്. അത് പിന്നെ അതിനായിട്ട് വരുന്ന അത് വണ്ടിക്ക് പിന്നെ മീഡിയം ക്വാളിറ്റി വരുന്നത്. ഇതിൽ തന്നെ കളേഴ്സ് ഗ്രേ, ബീജ്, ബ്ലാക്ക് അങ്ങനെ മൂന്ന് കളേഴ്സ്. കുറച്ച് ക്വാളിറ്റി കൂടിയത് ഫ്ലെക്സിബിൾ ആകും, ഒരിക്കലും പൊട്ടില്ല സാധനം. പക്ഷെ നമ്മളിപ്പോ നിലവിൽ നമ്മുടെ വണ്ടി ചെയ്തത് എം എൽ എഫ് മാറ്റ്. അതെ അതെ, ബി ബി സി ആയിരുന്നു. വൈപ്പറ്, പിന്നെ സബ്, പിന്നെ അലവീല്, അലവീൽസ് ഒക്കെ അല്ലേ, അലവീൽസും കാര്യങ്ങളും. പിന്നെ നമ്മള് ഗ്രിൽസ് സാധനങ്ങളും നമ്മള് ആൾട്രേഷൻ വർക്കുകൾ ഫുള്ള് നമുക്ക് ഇവിടെ മോഡിഫിക്കേഷന്റെ എല്ലാ വർക്കും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഫ്ലോർ ലാമിനേഷൻ അതേപോലെ തന്നെ മോഡിഫിക്കേഷൻ വർക്കുകൾ, പോളിഷ്, സ്റ്റിക്കർ വർക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോ ഇത്ര ഉള്ളു. നമ്മള് കാറിന്റെ ഇപ്പോ ഫോർ ലാമിനേഷന്റെ വർക്കിനായിട്ട് നമ്മൾ വന്നത്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ പോകണം. അപ്പൊ അടുത്ത മനോഹരമായ രസകരമായ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോസും മതി. വീണ്ടും കാണാം. അതുവരെ ബൈ.